അരുവിക്കര എം എൽ എ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കെ എസ് ശബരിനാഥന് അത്ര നല്ല സമയമല്ല എന്ന് തോന്നുന്നു. ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ തൻ്റെ നിയോജക മണ്ഡലങ്ങളിൽപ്പെട്ട പഞ്ചായത്തുകളിലെ പാർട്ടി യോഗങ്ങളിൽ ശബരിനാഥനെതിരായിട്ടുള്ള വലിയ വികാര പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു. ശബരിനാഥൻ ബി ജെ പിക്ക് ഒത്താശ ചെയ്തു കൊടുത്തുകൊണ്ട് പലയിടങ്ങളിലും പാർട്ടിയെ തോൽപ്പിക്കാൻ കാരണക്കാരനായി എന്നുള്ള ആക്ഷേപം ഉയർന്നിരുന്നു. പല മണ്ഡലം കമ്മിറ്റികളിലും യോഗം പൂർത്തിയാക്കാനാകാതെ മിനിറ്റ് ബുക്ക് വലിച്ചു കീറി എറിയുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു. ശബരിനാഥനെ ബഹിഷ്കരിക്കുന്ന കാഴ്ച കണ്ടു. ശബരിയൊക്കെ ഈ യോഗം പൂർത്തിയാക്കാനാകാതെ ഇറങ്ങിപ്പോകുന്ന സ്ഥിതിവിശേഷമുണ്ടായി ചില മണ്ഡലം കമ്മിറ്റികളിൽ. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സഹായം കിട്ടുന്നതിന് വേണ്ടി തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പലയിടങ്ങളിലും അത്തരത്തിലുള്ള താല്പര്യങ്ങളോടുകൂടിയുള്ള ശ്രമമുണ്ടായി എന്നുള്ള ആരോപണമാണ് ശബരിക്കെതിരെ ഉയർന്നത്. തിരുവനന്തപുരത്തെ പല പ്രമുഖരായ നേതാക്കൾക്കെതിരെയും വർഷങ്ങളായി ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു ആരോപണം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ തോൽപ്പിക്കും, ബി ജെ പിക്ക് ഒത്താശ ചെയ്തു കൊടുക്കും, അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ആനുകൂല്യം പറ്റും. അത്തരമൊരാരോപണം ശബരിയെപ്പോലുള്ള ഒരു യുവ നേതാവിനെതിരെ ഉയർന്നപ്പോൾ അത് തുടക്കത്തിൽ വിശ്വസിക്കാൻ സാധിച്ചില്ല. പക്ഷേ ഒന്നല്ല, രണ്ടല്ല, മൂന്നിലധികം മണ്ഡലം കമ്മിറ്റികളിൽ നിന്ന് അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു ശബരിനാഥിനെതിരെ. ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ യുവജന സംഘടനയായ യൂത്ത് ലീഗിൻ്റെ ഈ അരുവിക്കര നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പൂവച്ചൽ പഞ്ചായത്ത് മണ്ഡലം കമ്മിറ്റി അവരൊരു പ്രമേയം തന്നെ പാസ്സാക്കിയിരിക്കുകയാണ്. കെ എസ് ശബരിനാഥിനെ ഘടകകക്ഷികളുടെ ചോരയും നീരും ഊറ്റി കുടിക്കുന്ന കുളയട്ട എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതുമാത്രവുമല്ല, വെള്ളിമൂങ്ങ സിനിമയിലെ മണിമല മാമച്ചനാണ് ശബരിനാഥ് എന്ന വിമർശനവും അവർ ഉയർത്തുകയാണ്. ഈ അരുവിക്കര നിയോജക മണ്ഡലത്തിൽ ഘടകകക്ഷികളെ ഒന്നും പരിഗണിക്കാതെ ഏകപക്ഷീയമായി കോൺഗ്രസ് മാത്രം മത്സരിക്കുകയും ശബരിനാഥിൻ്റെ താല്പര്യങ്ങൾ മാത്രം നടപ്പിലാക്കുകയും ചെയ്തു എന്നുള്ള ആരോപണമാണ് യൂത്ത് ലീഗ് ഉന്നയിക്കുന്നത്. അവസരവാദ രാഷ്ട്രീയത്തിൻ്റെയും പാർട്ടിയെ വേണമെങ്കിലും ഒറ്റിക്കൊടുക്കുന്ന നിലപാടിൻ്റെയും ഒക്കെ ആൾരൂപമായി വെള്ളിമൂങ്ങയിലെ മണിമല മാമച്ചൻ ബിജു മേനോൻ അവതരിപ്പിച്ച കഥാപാത്രമായി മാറിയിരിക്കുകയാണ് ശബരിനാഥ് എന്നാണ് യൂത്ത് ലീഗ് ആരോപിക്കുന്നത്. അവർ പറയുന്നതിന് കാരണമുണ്ട്. പൂവച്ചൽ മണ്ഡലത്തിൽ യൂത്ത് ലീഗിന് മുസ്ലിം ലീഗിന് ഒരു സീറ്റ് പോലും നൽകിയില്ല ശബരിനാഥിൻ്റെ ഇടപെടൽ മൂലം. യഥാർത്ഥത്തിൽ ഈ അരുവിക്കര നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഉഴമലയ്ക്കൽ, തുളിക്കോട്, ആര്യനാട്, പൂവച്ചൽ പഞ്ചായത്തുകളിലൊക്കെ അത്യാവശ്യം തരക്കേടില്ലാത്ത വിധത്തിൽ മുസ്ലിം ലീഗിന് ചില പോക്കറ്റുകളിൽ സ്വാധീനമുണ്ട്. അതുമാത്രമല്ല, മുസ്ലിം വോട്ടുകൾ കൂടുതലുള്ള മേഖലകളിലുമാണത്. അവിടെ മുസ്ലിം ലീഗിൻ്റെ യുവജന സംഘടനയൊക്കെ ഇത്ര പരസ്യമായി അവിടുത്തെ എം എൽ എ ആയ ശബരിനാഥിനെതിരെ രംഗത്ത് വരുന്നുവെന്ന് പറഞ്ഞാൽ അത് ആപത്തുണ്ടാക്കുന്ന ഒരു ഘടകം തന്നെയാണ്. വെറുതെ ഒരാരോപണം ഉന്നയിക്കുകയല്ല അവർ, അതിരൂക്ഷമായ വിമർശനമാണ്. ഒരു പ്രമേയം തന്നെ പാസ്സാക്കിയിരിക്കുകയാണ്. ശബരിനാഥനെ അരുവിക്കരയിൽ മത്സരിപ്പിക്കാതെ തിരിച്ചു വിളിക്കാൻ ഈ പാർട്ടി തയ്യാറാകണമെന്നുള്ള അഭ്യർത്ഥന കോൺഗ്രസിനോട് വച്ചിരിക്കുകയാണ്. വന്നാൽ ഈ അവസരവാദ രാഷ്ട്രീയക്കാരനെ, മണിമല മാമച്ചനെ, കുളയട്ടയെ ഞങ്ങൾ തോൽപ്പിക്കുമെന്നാണ് അവർ പറയുന്നത്. അത്തരത്തിലുള്ള അതിരൂക്ഷമായ വിമർശനം അവർ മുന്നോട്ട് വയ്ക്കുകയാണ്. ശബരിനാഥൻ ശ്രദ്ധിക്കേണ്ടുന്ന സമയമായിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം അത്തരത്തിൽ മുസ്ലിം വോട്ടുകൾക്ക് മുൻതൂക്കമുള്ള ഒരിടത്ത് മുസ്ലിം ലീഗ് ഒക്കെ ഇത്തരത്തിലൊരു നിലപാടുമായി നിൽക്കുന്നു, കോൺഗ്രസിലെ ഒരു വിഭാഗം പരസ്യമായി നിലപാടുമായി നിൽക്കുന്നു. അപ്പോൾ അതിനെയൊക്കെ തന്ത്രപരമായി മറികടന്നു പോകുന്നതിന്, ഇപ്പോൾ മണിമല മാമച്ചനെങ്കിൽ മണിമല മാമച്ചൻ, ആ തന്ത്രം കൃത്യമായി രാഷ്ട്രീയ തന്ത്രങ്ങൾ പയറ്റേണ്ടുന്ന ഒരു ഘട്ടം അവിടെ അരുവിക്കരയിൽ സംജാതമായിരിക്കുന്നു എന്നാണ് ഇത്തരത്തിലുണ്ടായിരിക്കുന്ന ആ മണ്ഡലത്തിനുള്ളിൽ നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്ന ഈ വിഷയങ്ങൾ കാണുമ്പോൾ ബോധ്യപ്പെടുന്നത്.